Channel Infinite Rider and Day, Maturu, Pudia video like a Laurka Swagadam. The cherry video and under Muduan Kana Natus Radhiga Skippy the Galera, Namada Putri Anade, Namla Vadi Gati, Namlo rubber total lake Chiliana. We inate Namada off road cherry or Yatra and Adam, e total in Agatana. The rubber marathon de Puana. Sadarna alil karia on the rubber marathonum, rubber palet, pal item, rubber sheet item, crumb by toka wikin under Pinadinde Tadi with other plywood I took a wikin under. In a low beyond like an a Sadarna the alkar and a vera I took wikin under. And then it don't know Allah the rubber marathon de ela talra the gadium bola. Adin numkatain kittum and the varnal ether very vicious. I'm going to look at any video. I'm going to show you how to do this. That's why I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. I'm going to show you how to do this. അപ്പം ഈ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പരിഹസിച്ചു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ബോസ് ഒരാൾക്ക് കൊടുത്ത് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഫ്രോഡ് തേനാന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി ഈ വീഡിയോ കാണുകയാണെങ്കിൽ പുള്ളിക്കും പ്രയോജനപ്പെടട്ടെ. അപ്പം സംഗതി ഫ്രോഡൊന്നുമല്ല, ഇങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മളല്ല കണക്ട് ചെയ്യുന്നത്, ഈച്ച കളക്ട് ചെയ്യും. അത് ആ ഈച്ചയ്ക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന തേൻ നമ്മൾ അപഹരിച്ചെടുക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനും ജീവിക്കണമല്ലോ. അപ്പം നമ്മളെ കൊണ്ട് ഇത് ഏതായാലും ഈ ചെറിയ തുള്ളിയൊന്നും കളക്ട് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് അപ്പം തേനീച്ച ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് നമ്മൾ ആ സീസണിൽ നമ്മൾ പെട്ടി വെച്ച് അത് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. ഇത് ശരിക്കും തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമായ തോട്ടമൊന്നുമല്ല, നമ്മുടെ ഒരു പറമ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളവിടെ ജീപ്പ് ഒന്ന് ഇറക്കിയതാണ്. നേരത്തെ ജീപ്പ് ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് വണ്ടികളൊന്നും ഇറങ്ങാതെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ ഞങ്ങളൊന്ന് പതുക്കെ മാറ്റിയിട്ട് ഉള്ള ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ഇറക്കുക. പുത്രി അതിലെ കിടന്ന് ഓടുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എങ്ങോട്ടേലുമൊക്കെ പോകുമ്പം കൂടെ ഞങ്ങളും കൂടെ വരട്ടെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെ കൂടെയൊക്കെ വരാനും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വഴികളെയൊക്കെ ഓടിക്കാൻ, വഴിയല്ല ചെറിയൊരു ട്രാക്ക് പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ദൂരത്തിലൊന്നുമില്ല, വളരെ കുറച്ചൊരു 10-40 മീറ്റർ അത്രേ ഉള്ളൂ. ഈ ഇറങ്ങി വരുന്ന വഴിയല്ലാതെ താഴെ പാറയിൽ കൂടെയൊക്കെ ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. നമ്മുടെ ആശാനും ഉണ്ട് കൂടെ, അനീഷ് ബ്രോ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ നമ്മുടെ ഒരു വീടുണ്ട്. ഇവിടെ നമുക്ക് ഒന്ന് വണ്ടി അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പറമ്പിലൊക്കെ ഇറക്കിയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഒന്ന് ഇറക്കി ഒന്ന് ഓടിക്കാൻ, ഒരു ട്രയൽ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ആരുടെയും വേറെ തടസ്സം പിടിക്കാനോ ഉടക്ക് പിടിക്കാനോ ഒന്നും വരത്തില്ല. നമ്മുടെ സ്വന്തം സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാറയുണ്ട്. ആ പാറയുടെ സൈഡിൽ മലയിഞ്ചിയാണ് ഉണങ്ങാനിട്ടിരിക്കുന്നത്. മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ മലയിഞ്ചിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ മേലുകാവ് പ്രദേശത്തൊക്കെ ഏറ്റവും നന്നായിട്ടുണ്ടാകുന്നൊരു സംഭവം, ദൂരെ കാണുന്ന പാറ തേയിലപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. അത് അതിൻ്റെ ടോപ്പിലൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് ചെല്ലാം. നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം നമ്മൾ അവിടെ ചെല്ലുന്ന കാണുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ഇരുട്ടിപ്പോയി അന്നേരത്തിനും. നല്ല ചെരിവുള്ളൊരു പാറയാണ്, ഒത്തിരി വലുതല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ആ പാറയെക്കൂടെ ഒന്ന് താഴേക്ക് ഇറക്കുകയാണ്. വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല, നല്ല ചെരിവാണ്. അപ്പോൾ അതുകൂടാതെ ഈ ഇലകളൊക്കെ വീണ് കരിഞ്ഞ് ഉണങ്ങി കിടക്കുമ്പം ടയറ് പിടിക്കാതെ തിരിച്ച് നമ്മൾ അതുവഴി തിരിച്ച് കയറുമ്പോൾ ടയറ് കിടന്ന് കറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അതുവഴി നമ്മൾ നേരെ ഇങ്ങനെ താഴേക്ക് ഇറക്കി. വീഡിയോ എടുത്തത് ഇപ്രാവശ്യം വീഡിയോ ഷൂട്ടിങ്ങിൽ ചെറിയ കുറച്ച് അപാകതകൾ വന്നിട്ടുണ്ട്, കുറച്ച് ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അത് സദയം ക്ഷമിക്കുക. അത് ആശാൻ നമ്മുടെ ജീപ്പിന് പുറകെ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കല്ലൊക്കെ ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് പലരും ഉണ്ട്. അവരൊക്കെ അടുത്ത ഒരു പ്രാവശ്യം ഇതിലെ വരുമ്പോൾ എല്ലാവരും വണ്ടിയായിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷ് ബ്രോ ഒന്ന് ഇറക്കി ഒന്ന് കറക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടം തൊട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കൊരു ഇങ്ങനെ ഒരു കുറച്ചൊരു നല്ല ഓഫ് റോഡ് പോലെ ഒരു കട്ടിങ് ആയിട്ടൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. അതിൽ നമുക്കൊന്ന് ഓടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് വേണമെങ്കിലും ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി അങ്ങ് താഴെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ റിവേഴ്സ് കയറി വരേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ ഇട്ട് തിരിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പം സൈഡ് വീല് പൊങ്ങിപ്പോയി മറിയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ചെരിവാണ്.
വീഡിയോയിൽ ഒട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ വെറുതെ പറയുന്നതായിട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടാലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുക. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് കയറി വരാൻ വേറൊരു വഴി പോലെ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാം ചെറിയ ചെറിയ കട്ടായിട്ടുള്ള റോഡുകളാണ്. അതിൽ ഒന്ന് രണ്ട് റോഡുകളിൽ കൂടെ ഉള്ളത് നമ്മൾ വണ്ടി ഓടിച്ചത് എടുത്തില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഫോണിലൊന്നും മെമ്മറി സ്പേസ് ഇല്ല. ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയിലും നല്ല നല്ല ഫോണുകൾ ഇരിപ്പുണ്ട്, പക്ഷേ ക്യാമറയുടെയൊക്കെ ക്വാളിറ്റി ബെറ്റർ ആയപ്പോഴത്തേനും ചെറിയ വീഡിയോസും ഫോട്ടോസും വരുമ്പോൾ തന്നെ മെമ്മറി ഫുള്ളാവുകയാണ്. അതിന് വേറെ ഒരു മാർഗ്ഗമില്ല, അത് നമ്മൾ ബാക്കപ്പൊക്കെ എടുത്ത് വെക്കുന്നവർ എടുത്ത് വെക്കുക. പിന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നല്ലാതെ രണ്ടാമത് ഒരു പ്രാവശ്യം ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ അന്നേരം വല്ല ഗ്രൂപ്പിലോ സോഷ്യൽ മീഡിയയിലോ വല്ലതും ഒക്കെ ഇട്ട് ഉണ്ട്. അപ്പോൾ അനീഷ് ബ്രോ അവിടെ നിന്ന് കയറാൻ ശ്രമിക്കുക. നല്ല ഇളകി കിടക്കുകയാണ് അവിടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇവിടെ വന്ന് ഇറങ്ങിയായിരുന്നു. അന്നേരം ചെറുതായിട്ട് അവിടെ നിന്ന് ഇളക്കി ആ മണ്ണ് മുഴുവൻ കുളവാക്കി കളഞ്ഞായിരുന്നു. അപ്പം അവിടെ നിന്ന് കയറാൻ ഒരു ശ്രമം നടത്തുവാണ് പുള്ളി. ഞാൻ അന്നൊന്ന് നോക്കിയിട്ട് കയറാൻ പറ്റിയില്ല, കാര്യം നമുക്കവിടെ ഒരു ധൈര്യം തോന്നിയില്ല ശരിക്കും അവിടെ നിന്ന് കയറാൻ. കാണുമ്പോൾ ചെറിയൊരു കട്ടിങ്ങേ ഉള്ളൂ, പക്ഷേ അവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ ഈ ഇലയും പുല്ലും ഒക്കെ കരിഞ്ഞ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ടയറ് പിടിക്കുന്നില്ല, കിടന്ന് കറങ്ങുക. അപ്പോൾ അനീഷ് ബ്രോ ശകലം കൂടെ വണ്ടി തിരിച്ചിട്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഇങ്ങനെ കയറ്റിയെടുക്കാനായിട്ട് നോക്കുന്നു. ഇതായതായാലും പ്രാവശ്യം കയറിപ്പോന്നു. ഫുൾ ആക്സിലേഷനിലുള്ള ഓടിയിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സാഹചര്യത്തിൽ. വണ്ടി കയറാതെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മൈൻഡ് മാറും, ഇരപ്പിച്ചാണ് കയറിപ്പോന്നെ. അപ്പം ഒറ്റ മൂപ്പീരിനങ്ങ് കയറിപ്പോയി. അവിടുന്ന് പിന്നെ നേരെ മേളിൽ നമ്മൾ വണ്ടി ഇട്ടിരുന്ന അതെ ഇപ്പം നമ്മൾ ജീപ്പ് കൊണ്ടുപോയിടുന്ന സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ താഴേക്ക് ഇറങ്ങാൻ വേറൊരു വഴി കണ്ടെത്തി അനീഷ് ബ്രോ അങ്ങ് ഇറക്കുക. നേരത്തെ ഇതിലെ പണ്ട് ജീപ്പ് പോയിക്കൊണ്ടിരുന്നതെന്നാണ് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ മരത്തിൻ്റെ വേരും ഒക്കെ നിൽപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വേണം അതൊക്കെ ചാടി ചേർക്കാൻ. ഇത് വീഡിയോ ഷൂട്ട് ചെയ്തത് ലാൻഡ്സ്കേപ്പിലല്ല, അത് കാരണം ഇടയ്ക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്. ഞങ്ങൾ രണ്ട് മൂന്ന് പേരുടെ വീഡിയോസ് കമ്പൈൻ ചെയ്താണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ കുറവുകളുണ്ട്. പിന്നെ ഇതൊക്കെ ഫോണിലെടുക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ ഗോപ്രോ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ആ ഒരു പിക്ചറിന് അതിൻ്റെ ഇമേജിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡെപ്ത് ഒന്നും കിട്ടുന്നില്ല. പരമാവധി ചെയ്യാവുന്ന അത്രയും നമ്മൾ ഇതാക്കി എടുക്കുക എന്നുള്ളൂ. ആ റൈറ്റ് സൈഡിലൊരു വലിയ കല്ലിരിപ്പുണ്ട്. അപ്പം അനീഷ് ബ്രോ ആ സൈഡിലേക്ക് ഇച്ചിരി ചേർന്ന് പോയി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ആ സൈഡിലത്തെ സ്റ്റെപ്പും ഒക്കെ ചിലപ്പോൾ പട്ടി അതെല്ലാം തട്ടി ചളുങ്ങി പോകും. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് ടേൺ ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിലൊരു വലിയ കല്ലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ കല്ല് ഒഴിവാക്കി എടുക്കാൻ പറഞ്ഞു, പക്ഷേ അനീഷ് ബ്രോ മുന്നോട്ടെടുത്തപ്പോൾ കൃത്യം കല്ലിൻ്റെ മേളിൽ കൂടെ തന്നെ കയറി പോന്നു. വണ്ടി വല്ലാതെ അങ്ങ് ചെരിഞ്ഞു. ഒരു സൈഡ് പതുക്കെ പൊങ്ങും തോന്നിയപ്പോഴത്തേനും ഞങ്ങൾ സൈഡിൽ നിന്ന് പിടിച്ച് ഞാൻ കയറി നിന്ന്. അപ്പോൾ ഇപ്പോൾ ആ കല്ലേ നമ്മൾ പതുക്കെ അത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചൂടായി പോകും. തൊട്ട് പുറകിലാണെങ്കിൽ ഒരു പേരം മരം നിൽപ്പുണ്ട്. കണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയാം. നല്ല ഹൈറ്റുള്ളൊരു കല്ലാണ്. ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ലീഫിൻ്റെ ലോക്കും അത് ഇതെല്ലാം അതേ തട്ടിയിട്ട് ആ ലോക്കെല്ലാം പൊട്ടിപ്പോകും. ഇതുപോലൊരു സ്ഥലത്ത് വന്നു വെച്ചാൽ അങ്ങനെ വല്ല പ്രശ്നവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഇട്ട് റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രദ്ധിച്ചിറക്കിയില്ലെങ്കിൽ ഇപ്പോൾ കല്ലേന്ന് ഇറങ്ങിപ്പോയി, പക്ഷേ വണ്ടി പതുക്കെ വന്ന് ഒരു ഊടായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അനങ്ങാൻ മുന്നോട്ടും പുറകോട്ടും പോകുന്നില്ല. ഇവിടെ കുറേ കിടന്ന് പരിശ്രമിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ അനീഷ് ബ്രോയെ സംബന്ധിച്ച് പുള്ളിയെ അങ്ങനെ ഇങ്ങനെയൊന്നും തോൽവി സമ്മതിക്കത്തില്ല. അപ്പം എങ്ങനെയും അവിടുന്ന് നമ്മുടെ ആശാനാണല്ലോ. അപ്പം പുള്ളി അവിടുന്ന് എങ്ങനെയും കയറ്റിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ അതനുസരിച്ച് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് തെന്നി, ലെഫ്റ്റിലല്ല സോറി, റൈറ്റ് സൈഡിലേക്ക് തെന്നി നീങ്ങുന്നുണ്ട്. ബാക്ക് വലിച്ച് റൈറ്റ് സൈഡിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ അത് ഊടായി. തൊട്ടുപുറകിൽ മരം, മുൻപിൽ ഈ പാറ. അവസാനം ഞങ്ങളത് കല്ലൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുകയാണ് ആ സൈഡിൽ നിന്ന് എങ്ങനെയെങ്കിലും കയറ്റാം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമാകില്ല. ലോക്ക് കൃത്യമായിട്ട് ആ കല്ലേൽ പാറയിൽ വന്ന് ഇടിച്ചാണ് നിൽക്കുന്നത്. വീഡിയോയിൽ നമ്മളത് അടുപ്പിച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അവിടുന്നൊട്ടും മുന്നോട്ട് പോകുന്ന ലക്ഷണം കാണുന്നില്ല. അവസാനം ആ കടുങ്കൈ ചെയ്യേണ്ടി വന്നു, പേര വെട്ടിക്കളഞ്ഞു. അല്ലാതെ അവിടുന്ന് പോരത്തില്ലായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ തിരിച്ച് കയറുക പറമ്പിൽ നിന്ന്. നമ്മൾ ഇറങ്ങിപ്പോയ വഴിയാണ് അനീഷ്ബ്രോ കയറി വരുന്നത്. ഞാനവിടെ നമ്മുടെ വീടുണ്ട്, വീടിൻ്റെ മുറ്റത്തോട്ടൊന്ന് കയറ്റണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ കയറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരിക. ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഇവിടെ വണ്ടിയൊക്കെ ഈ പറമ്പിൽ വന്ന് പോയത്. അപ്പം നമുക്കത് വീണ്ടും അവിടെ ഒന്ന് കൊണ്ടുപോകാൻ ഒരു കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേര് വരാനുണ്ട്, അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വണ്ടികളുമായിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഇതുപോലുള്ള ട്രാക്കല്ല, ഇതുപോലുള്ള പറമ്പിൽ കൂടെ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ഫ്രണ്ട്സായിട്ടുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ മറ്റുള്ള വീഡിയോ എല്ലാം ഒന്ന് എടുത്ത് കാണണം കേട്ടോ. കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കണം. എല്ലാവരും പറയാറുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ അത് നിങ്ങൾ ചെയ്യാറില്ല പലപ്പോഴും. ഒരു ചെറിയ കൈ സഹായം നമുക്ക് ചെയ്യുന്നതാണ് അത്. അത് ആ കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് മെയിൻ റോഡിലോട്ട് കയറുന്ന ആ ഒരു ടോപ്പ് കയറ്റപ്പോൾ കുറച്ച് റൈറ്റ് സൈഡ് ചേർന്ന് പോയി. അപ്പോൾ അവിടെ ഒരു സൈഡിൽ വന്ന് വണ്ടി കയറുന്നില്ല, ടയർ പിടിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു വലിയ കല്ലും അവിടെ നിന്ന് ഇളക്കി മാറ്റി. പിന്നെ അത് പ്രശ്നമില്ല, ജീപ്പ് പതുക്കെ കയറി പോകുന്നുള്ളൂ. അനീഷ്ബ്രോയുടെ ടയർ കിടക്കുന്നത് റേഡിയലാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ടയറിൻ്റെ പോലെ വലിയ ത്രെഡിൻ്റെ പാറ്റേണൊന്നും ഇല്ലെങ്കിലും അതെവിടെയെങ്കിലും ഒരിടത്ത് ചെറുതായിട്ട് പിടിച്ച് കിട്ടിയാൽ കയറി പോകുന്നുള്ളൂ. ജീപ്പിൽ നമ്മൾ എന്തൊക്കെ ഓൾട്രേഷൻ ചെയ്താലും എത്ര വലിയ ടയറിട്ടാലും അതിനകത്തൊരു വലിയ കാര്യമെന്ന് പറയുന്നത് ആ റൈഡർ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ ധൈര്യവും അയാളുടെ ഒരു എക്സ്പീരിയൻസുമാണ്. അപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ ജീപ്പ് ഓടിക്കുന്ന പല വണ്ടികളുടെയും റീസോൾ ടയർ, അതിൽ ത്രെഡും ഇല്ല ഒന്നുമില്ല, അത് വെച്ചിട്ട് 10, 14, 15 പേരെയും തടിയും മണലും ഒക്കെ കയറ്റിക്കൊണ്ട് ജീപ്പ് കയറിപ്പോരും. കൂടുതലും അതിനകത്തൊരു എക്സ്പീരിയൻസ്, ആ ഡ്രൈവറുടെ ഒരു സ്കില്ല് അതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. ടയറുണ്ടെങ്കിൽ വളരെ സൗകര്യം തന്നെയാണ്, സൗകര്യം ഇല്ലെന്നല്ല, പക്ഷേ അതിൻ്റെ വില വെച്ച് നോക്കുമ്പം ഇതൊന്നും ഇല്ലാത്ത ഒരു 2000 രൂപയ്ക്ക് റീസോള് ചെയ്യും, 2000-2500 രൂപയ്ക്ക് ടയർ റീസോള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ടയർ അത് തേഞ്ഞ് തീരാറായ അവസ്ഥയിൽ ഇതിനേക്കാളൊക്കെ വളരെ ടഫായിട്ടുള്ള, അത് അവരുടെ നിത്യ ജീവിതത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ജീപ്പ് എന്ന് പറയുന്ന വാഹനം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ യൂട്യൂബ് ചാനലുകളൊക്കെ വന്നതിന് ശേഷം ജീപ്പിനോടൊരു പ്രത്യേക കമ്പമുണ്ട്. കാര്യം സ്ക്രാപ്പേജ് പോളിസിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓൺലൈനിലുള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ജീപ്പിൻ്റെ വിലയൊന്നും കുറഞ്ഞിട്ടില്ല, അത് കൂടത്തേ ഉള്ളൂ. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം നമുക്ക് കിട്ടാനില്ല. പുതിയ പുതിയ വാഹനങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ പ്രൈസ് അതൊരിക്കലും ഈ ഒരു നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യത്തുമില്ല. പ്രൈസ് ഒരിക്കലും നമുക്ക് അത് ക്ഷമിക്കാൻ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസിലേക്കാണ് നിൽക്കുന്നത്. നമ്മൾ കയറി അവിടുത്തെ മെയിൻ റോഡിലേക്ക് നമ്മൾ കയറി, പുല്ലും ഒക്കെ കരിഞ്ഞുണങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് വഴിയൊന്ന് നല്ല രീതിയിലാക്കി എടുക്കണം അടുത്ത പ്രാവശ്യത്തേന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേനും. അപ്പോൾ അവിടുന്ന് കയറി നമ്മൾ നേരത്തെ പറഞ്ഞ തേയിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കയറ്റം കയറി ചെല്ലുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ ചുരുക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ട് അതിൻ്റെ അഭിപ്രായം കൂടെ എഴുതിയാൽ ആണ് നമ്മുടെ ആ ഒരു ഒരു സൈഡ് പൂർണ്ണമാവുള്ളൂ. അപ്പം പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറയുന്നു. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ഒരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു വെരി മച്ച്.